വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കാസർകോട്ട് ചികിത്സ കിട്ടാതെ 3 പേർ കൂടി മരിച്ചു. തുമിനാട് സ്വദേശി മാധവ, കെ സി റോഡ് സ്വദേശിനി ആയിഷ, ഉപ്പള ചെറുകോളി സ്വദേശി അബ്ദുൾ അസീസ് ഹാജി എന്നിവരാണ് മരിച്ചത്. മംഗളൂരുവിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് മരണകാരണം. കെ വി ബൈജു ചേരുന്നു. ബൈജു, ആശങ്കാജനകമായ സാഹചര്യമാണ് ആ ജില്ലയിൽ. അത്തരത്തിൽ ചികിത്സ തേടുന്ന ഒരുപാട് പേർ അവിടെ കാണുകയും ചെയ്യും. എന്താണ് ഏറ്റവും അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും തീർത്തും ആശങ്കാജനകം തന്നെയാണ് കാസർഗോട്ടെ നിലവിലെ സ്ഥിതി. ഇന്ന് മാത്രം 3 പേരാണ് മരിച്ചത്. 8 മണിയോടുകൂടിയാണ് വൃക്കരോഗിയായ ഉപ്പള ചെറുകോളി സ്വദേശി അബ്ദുൾ അസീസ് ഹാജി മരിക്കുന്നത്. മംഗളൂരുവിലെ അധേന ആശുപത്രിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ചികിത്സ. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മംഗളൂരുവിൽ പോകാനും കഴിയാതെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 8 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹം മരിച്ചത്. നേരത്തെ ഇത്തരത്തിൽ 41-കാരനായ മാധവ വൃക്കരോഗിയായിരുന്നു, മംഗളൂരുവിൽ തന്നെയായിരുന്നു ഇയാളുടെ ചികിത്സയും. എന്നാൽ ഡയാലിസിസിനായി 2 ദിവസം മുമ്പ് ആശുപത്രിയിൽ പുറത്തിരുന്നെങ്കിലും തലപ്പാടിൽ വെച്ച് ഇയാളെ തടയുകയും തിരിച്ചയക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ആയിഷ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉപ്പളയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. എന്നാൽ ഗുരുതരാവസ്ഥയിലായി തുടർന്ന് മംഗളൂരിലേക്ക് റെഫർ ചെയ്തെങ്കിലും അങ്ങോട്ട് എത്താൻ സാധിച്ചില്ല. ഇന്ന് മാത്രം 3 പേർ മരിച്ചിരിക്കുന്നു. ജില്ലയിൽ ഇത്തരത്തിൽ കർണാടകയുടെ കടുത്ത നിയന്ത്രണം മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം 5 ആയിരിക്കുന്നു. രഞ്ജിത്ത്. ശരി ബൈജു. കർണാടക അതിർത്തി അടച്ചതിൽ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ. കേന്ദ്രവും കർണാടക സർക്കാരും അവസരത്തിനൊത്തുയരണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മഹാമാരിയെ ചെറുക്കുന്നതിന്റെ പേരിൽ മനുഷ്യജീവൻ പൊലിയരുത്. പ്രശ്നം രമ്യമായി പരിഹരിക്കണം. ചരക്കു നീക്കത്തിന് മുന്തിയ പരിഗണന നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ പ്രതിനിധി കോടതിയിൽ അറിയിച്ചു. കർണാടക സർക്കാർ 1 ദിവസത്തെ സാവകാശം തേടി. കേരളത്തിലേക്കുള്ള എല്ലാ അതിർത്തികളും അടച്ച കർണാടക നിലപാടിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. അതിർത്തികൾ തുറക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഹർജി നൽകുകയായിരുന്നു. എത്രയും വേഗം നിലപാട് തിരുത്താൻ കർണാടകം തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പൊ കേരളത്തെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ഒരു പ്രവൃത്തിയിലാണ് ഇപ്പോൾ കർണാടക ഗവൺമെന്റ് ഇടപെട്ടിരിക്കുന്നത്. നിരവധി ഇമെയിൽ സന്ദേശങ്ങൾ പ്രധാനമന്ത്രിക്ക് അയച്ചു, മുഖ്യമന്ത്രിക്ക് അയച്ചു, അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്ക് കേന്ദ്രത്തിൽ അയച്ചു, അതുപോലെ റോഡ് ഗതാഗത മന്ത്രി, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് അയച്ചു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും അതുപോലെ നിതിൻ ഗഡ്കരിക്കും ഡോക്ടർ ഹർഷവർദ്ധനും കർണാടകത്തിലെ മുഖ്യമന്ത്രി യെദ്യൂരപ്പ അടക്കമുള്ള ആളുകൾക്ക് ഇമെയിൽ സന്ദേശം അയച്ചിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയെ ഞാൻ സമീപിക്കാൻ തീരുമാനമെടുത്തത്. സുപ്രീം കോടതി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അതിനെതിരെ സുപ്രീം കോടതി ഇടപെടണമെന്നാണ് ഞാൻ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിജീവിക്കാൻ കേരളം. പതറി വീഴുകില്ല കരുതലുള്ള കേരളം. സംസ്ഥാനത്ത് ഇന്ന് 32 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കാസർഗോഡ് 17 പേർക്കും കണ്ണൂരിൽ 11 പേർക്കും വയനാട്ടിലും ഇടുക്കിയിലും 2 പേർക്ക് വീതമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 17 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. 15 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 157,257 പേരാണ് നിരീക്ഷണത്തിൽ ഉള്ളത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 32 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 17 പേര് വിദേശത്തു നിന്ന് വന്നവരാണ്. 15 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 213. കാസർഗോഡ് 17, കണ്ണൂർ 11, വയനാട് ഇടുക്കി 2 വീതം. നിരീക്ഷണത്തിലിപ്പോൾ 157,253 പേരാണുള്ളത്. ഇന്ന് മാത്രം 126 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ 2ാം ഘട്ടത്തിൽ ആദ്യം കോവിഡ് സ്ഥിരീകരിച്ച റാന്നിയിലെ കുടുംബം രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങി. രോഗമുണ്ടെന്ന് അറിയാതെയാണ് പലരുമായും ഇടപെട്ടതെന്നും അറിവില്ലായ്മ മാപ്പാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഇവരെ ഒറ്റപ്പെടുത്തുകയോ സമൂഹമാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നടപടിയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി.
കരഘോഷങ്ങളോടെയും മധുരം നൽകിയുമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർ രോഗം ഭേദമായ റാന്നി സ്വദേശികളെ യാത്രയച്ചത്. ഇറ്റലിയിൽ നിന്നെത്തിയ മൂന്നംഗ കുടുംബത്തിനും ഇവരുമായി അടുത്ത് ഇടപഴകിയ രണ്ടു പേർക്കുമാണ് രോഗം ഭേദമായത്. അറിവില്ലാതെയാണ് ക്വാറന്റൈൻ വ്യവസ്ഥ ലംഘിച്ചതെന്നും ബുദ്ധിമുട്ട് നേരിട്ടവർ ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചു. നല്ലൊരു മെഡിക്കൽ ടീമിനെയാണ് ഞങ്ങൾക്ക് ഏർപ്പാട് ചെയ്തത്. ഞങ്ങളായിട്ട് എന്തുവേലും ഒരു അറിയില്ലായ്മ കൊണ്ട് ഞങ്ങൾക്കൊരു തെറ്റു പറ്റി. അതാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അത് മനസ്സിലാക്കണം. വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളുടെ കിറ്റ് ഉൾപ്പെടെ നൽകിയാണ് ജീവനക്കാർ അഞ്ചുപേരെയും യാത്രയാക്കിയത്. 14 ദിവസം കൂടി ഇവർ വീടുകളിൽ ക്വാറന്റൈനിൽ തുടരണം. അതിനുശേഷം വീണ്ടും ഇവർക്ക് പരിശോധന നടത്തും. കോവിഡ് ചികിത്സയിലുള്ളവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആത്മവിശ്വാസം പകരുന്ന കാഴ്ചകളാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഇന്ന് സമ്മാനിച്ചത്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. കോവിഡ് ബാധയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വൃദ്ധ ദമ്പതികൾക്ക് രോഗം ഭേദമായി. ഇറ്റലിയിൽ നിന്ന് വന്ന കുടുംബാംഗങ്ങളിൽ നിന്നും രോഗം പിടിപെട്ട പത്തനംതിട്ടയിലെ തോമസ് മറിയാമ ദമ്പതികളാണ് രോഗബാധയിൽ നിന്ന് മോചിതരായത്. ഏറെ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇരുവരുമെന്നത് നേരത്തെ ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയവരെ ആരോഗ്യമന്ത്രി അഭിനന്ദിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഒരു വിവാഹ ചടങ്ങിലും 4 മരണാനന്തര ചടങ്ങുകളിലുമാണ് അദ്ദേഹം പങ്കെടുത്തത്. സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ പേരെയും കണ്ടെത്താൻ ശ്രമം ഊർജിതമാക്കി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1100 കടന്നു. 27 പേർ മരിച്ചുവെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിലായി ഇന്ന് 4 പേർ കൂടി മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കോവിഡിന്റെ സമൂഹ വ്യാപനം രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ടോട്ടൽ 1071 കൺഫേം കേസസ് ആയേ ഹൈ ഓർ 29 നയി ഡെത്ത്സ് റിപ്പോർട്ട് ഹുയി ഹൈ ടോട്ടൽ. പിച്ചലെ 24 ഘണ്ടേ മേ 92 നയി കൺഫേം കേസസ് ഓർ 4 നയി ഡെത്ത്സ് റിപ്പോർട്ട് ഹുയി ഹൈ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും പശ്ചിമബംഗാളിലും ജമ്മുകാശ്മീരിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 220. മുംബൈയിലാണ് കൂടുതൽ കേസുകൾ. ഡൽഹിയിൽ ഇന്ന് 25 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആകെ രോഗികളുടെ എണ്ണം 97. തമിഴ്നാട്ടിൽ 17 പേർക്കും കർണാടകത്തിൽ 8 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്ന് മടക്കൊണ്ടുവന്ന് ജോധ്പൂരിലെ സൈനിക കേന്ദ്രത്തിൽ പാർപ്പിച്ചിട്ടുള്ള 7 പേർക്ക് രോഗം കണ്ടെത്തി. കോവിഡിന്റെ സമൂഹ വ്യാപനം രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു. കോവിഡ് ബാധിതരുമായി സമ്പർക്കം പുലർത്തിയവർക്ക് മാത്രമേ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളൂ. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ICMR സംഘവുമായി ചർച്ച നടത്തി. ലോകോക്കോ ബച്ചാനേ കാ കാം ബി ചൽത്ത രഹേഗാ ഓർ ഉസ്കേ സാത്ത് സാത്ത് ജോ റിസർച്ച് കാ കാം ഹൈ വോ ബി പൂരേ ജിസേ കഹതേ ഹൈ ഡൈനാമിക് മോഡ് കേ അന്ദർ ഉസ്കോ ചലാതേ രഹനാ ഹൈ. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ ഓരോ മണിക്കൂറിലും സർക്കാർ തയ്യാറാക്കിയ ആപ്പിലേക്ക് സെൽഫി അയക്കണമെന്ന് കർണാടകയിലെ മന്ത്രി ഡോക്ടർ കെ സുധാകർ അറിയിച്ചു. അല്ലാത്തവരെ വീടുകളിൽ നിന്നും ക്വാറന്റൈൻ സെന്ററുകളിലേക്ക് മാറ്റുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വന്തം നാട്ടിലെത്തിയ തൊഴിലാളികളെ റോഡിൽ കൂട്ടമായിരുത്തി സാനിറ്റൈസർ തളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് സംഭവം. സർക്കാർ നടപടി വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കാൽനടയായും തിങ്ങി നിറഞ്ഞ ബസ്സുകളിൽ കയറിക്കൂടിയുമാണ് അതിഥി തൊഴിലാളികൾ സ്വന്തം നാട്ടിലെത്തിയത്. എന്നാൽ ഉത്തർപ്രദേശിലെ ബറേലിയിൽ ബസ്സിറങ്ങിയ അതിഥി തൊഴിലാളികളോട് അധികൃതർ സ്വീകരിച്ച നടപടി ഞെട്ടിക്കുന്നതായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘത്തെ ബസ് സ്റ്റാൻഡിന് സമീപം റോഡരികിൽ ഇരുത്തി തുടർന്ന് ദേഹത്തേക്ക് സാനിറ്റൈസർ പ്രയോഗിച്ചു. സംഭവം നടക്കുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നതും കാണാം. സംഭവത്തെ ചോദ്യം ചെയ്ത് ACC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നു. ദൃശ്യങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ച പ്രിയങ്ക തൊഴിലാളികളോട് ഇത്രത്തോളം മനുഷ്യത്വരഹിതമായി യു പി സർക്കാർ പെരുമാറരുതെന്ന് ആവശ്യപ്പെട്ടു. നടപടിക്കെതിരെ ട്വിറ്റർ അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. ആരോപണം പരിശോധിക്കുമെന്നാണ് ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാറിന്റെ വിശദീകരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലോകത്ത് കോവിഡ് മരണം 35,000 കടന്നു. യൂറോപ്പിൽ മാത്രം മരണം 22,000 പിന്നിട്ടു. ഇറ്റലിക്കും സ്പെയിനിനും പുറമെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും മരണസംഖ്യ ഉയരുകയാണ്. 24 മണിക്കൂറിനിടെ സ്പെയിനിൽ 537 പേരും ഇറാനിൽ 117 പേരും മരിച്ചു. കോവിഡ് കേന്ദ്രങ്ങളായ ഇറ്റലി, സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്ന് പറയത്തക്ക ആശ്വാസ വിവരങ്ങളില്ല. കഴിഞ്ഞ 2 ദിവസമായി ഇറ്റലിയിലെ മരണസംഖ്യയിൽ നേരിയ കുറവുണ്ട്. ഇന്നലെ 756 പേർ കൂടി മരിച്ചതോടെ ഇറ്റലിയിൽ മരണം 11,000 രോഗബാധിതർ 1,00,000 ആകുന്നു. സ്പെയിനിൽ തുടർച്ചയായ 2 ദിവസവും 800+ മരണം.
രോഗികൾ കൂടുതലായിരുന്നെങ്കിലും മരണം കുറവായിരുന്ന ജർമ്മനിയിലും നില ഗുരുതരമാകുമെന്നാണ് സൂചന. ഇന്നലെ മാത്രം 100-ലേറെ പേർ ജർമ്മനിയിൽ മരിച്ചു. കോവിഡ് ആശങ്കയെ തുടർന്ന് ഹെസെ സംസ്ഥാനത്തെ ധനമന്ത്രി തോമസ് ഷേഫർ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. രാജ്യത്ത് രോഗവ്യാപനം 6 മാസം വരെ നീണ്ടുപോയേക്കാമെന്ന് ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെന്നി ഹാരിസ് പറഞ്ഞു. രോഗം ബാധിച്ച് 2 ഡോക്ടർമാർ മരിച്ച സംഭവത്തിൽ ബ്രിട്ടനിൽ പ്രതിഷേധമുയരുന്നുണ്ട്. യൂറോപ്പ്, ചൈന, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് ജപ്പാൻ വിലക്കേർപ്പെടുത്തി. റഷ്യൻ തലസ്ഥാനം മോസ്കോ നഗരത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. 1.5 കോടി ജനങ്ങൾക്കാണ് സമ്പർക്ക വിലക്ക്. പാകിസ്ഥാനിൽ രോഗബാധിതരുടെ എണ്ണം 1500 കടന്നു. ശ്രീലങ്കയിൽ 133 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വരുന്ന 2 ആഴ്ചയ്ക്കകം അമേരിക്കയിൽ മരണസംഖ്യ കുതിച്ചുയരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മരണം 100,000 പിടിച്ചു നിർത്താനായാൽ വലിയ നേട്ടമാകും. അമേരിക്കയിൽ മരണം 200,000 ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൈപ്പാട്ടെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആസൂത്രിതമായ ശ്രമമെന്ന് മുഖ്യമന്ത്രി. കോവിഡ് ദുരിതാശ്വാസത്തിലെ മുന്നേറ്റത്തെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമമുണ്ടായി. അതിഥി തൊഴിലാളികളെ ഇളക്കിവിടാനാണ് ശ്രമമുണ്ടായത്. ഒരിടത്തും ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥയില്ല. സാധാരണ അന്തരീക്ഷത്തിൽ അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം ഉറപ്പാക്കേണ്ടത് തൊഴിൽ കരാറുകാരാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേടിയ മുന്നേറ്റത്തെ താറടിച്ച് കാണിക്കാനുള്ള ചില കുബുദ്ധികളുടെ ശ്രമവും അതിൽ കാണാൻ പറ്റും. ഇവിടെ അതിഥി തൊഴിലാളികളെ ഇളക്കി വിടാനാണ് ശ്രമമുണ്ടായത്. അതിന് പിന്നിൽ ഒന്നോ ഒന്നിലധികമോ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത് കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാജ പ്രചാരണം നടത്തിയ 2 പേരെ മലപ്പുറം ജില്ലയിൽ പിടിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും മലയാളികൾ തന്നെയാണ്. ഇപ്പോൾ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കിടെ ഹിന്ദിയിൽ സന്ദേശവുമായി DGP ലോക്നാഥ് ബെഹ്റ. കുടിവെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുമെന്നാണ് DGP ഉറപ്പ്. ടെലിവിഷനും ക്യാരംസ് ബോർഡും ഉൾപ്പെടെയുള്ളവയും നൽകും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ തന്നെയോ ബന്ധപ്പെടാമെന്നും ഫോൺ നമ്പർ പറഞ്ഞുകൊണ്ട് ബെഹ്റ വ്യക്തമാക്കുന്നു. देखभाल करने के लिए ये राज्य के सरकार काफ़ी व्यवस्था की है. आप लोगों को और भी कुछ चाहिए वो हम देने के लिए भी तैयार हैं. आप लोग शांति से खुश होकर उस कैंप पे रहिए. जब तक ये लॉकडाउन ख़त्म नहीं होता है तब तक वहाँ आपको रहना पड़ेगा. एक बात आप ध्यान रखिए कि सरकार आपके साथ है. आज 5,000 कैंप है. अगर जरूरत पड़े तो हम 6,000 काम बैठाने के लिए भी तैयार हैं. मेरे से भी आप बात कर सकते हैं. मैं पूरी उड़ीसा से हूँ तो आपको अगर कोई ज़रूरत पड़े तो हम आपको सेवा करने के लिए तैयार हैं. आप खुश रहिए तो हम भी खुश रहेंगे. പട്ടാമ്പിയിൽ അതിഥി തൊഴിലാളികളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്താൻ നേതൃത്വം നൽകിയ CITU നേതാവിനെതിരെ കേസ്. അതിഥി തൊഴിലാളി യൂണിയൻ പട്ടാമ്പി ഡിവിഷണൽ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരെയാണ് പട്ടാമ്പി പോലീസ് കേസെടുത്തത്. പട്ടാമ്പി നഗരസഭാ സൗകര്യങ്ങൾ നൽകുന്നില്ലെന്നും നാട്ടിലേക്ക് പോകാൻ സൗകര്യമൊരുക്കണമെന്നും ആവശ്യപ്പെട്ട തൊഴിലാളികളെ രംഗത്തിറക്കിയെന്നാണ് പരാതി. അതിഥി തൊഴിലാളികൾ ഇയാൾക്കെതിരെ പോലീസിൽ മൊഴിയും നൽകിയിട്ടുണ്ട്. ലോകത്ത് കോവിഡ് മരണം 36,000 പിന്നിട്ടു. ഇറ്റലിയിൽ 812 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 11,000 കടന്നു. 24 മണിക്കൂറിനിടെ സ്പെയിനിൽ 537 പേരും ഇറാനിൽ 117 പേരും ബ്രിട്ടനിൽ 108 പേരും മരിച്ചു. ലോകത്താകെ രോഗബാധിതർ 7,50,000 കടന്നു. സരുൺ എ ജോസ് ചേരുന്നു. സരുൺ, ആശങ്കാജനകമാണ് യൂറോപ്പിലെ സ്ഥിതിഗതികൾ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, സങ്കീർണമായ സാഹചര്യം തന്നെയാണ് ലോകത്ത് നിലനിൽക്കുന്നത്. മരണസംഖ്യ 36,000 പിന്നിട്ടിരിക്കുന്നു. ഇറ്റലിയിൽ 812 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചത്. ഇറ്റലിയിൽ മരണസംഖ്യ 11,000 കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മരണസംഖ്യയിൽ വർധനയുണ്ട്. ഇന്നലെ 756 പേരാണ് ഇറ്റലിയിൽ മരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 812 ആയിരിക്കുന്നു മരണം. പക്ഷെ കഴിഞ്ഞ തുടർച്ചയായ 5-ാം ദിവസവും ഇറ്റലിയിൽ
രോഗബാധയുടെ എണ്ണം കുറയുന്നത് ചെറിയൊരു ആശ്വാസമാണ്. കൂടാതെ ഇന്ന് 1500 പേരാണ് രോഗം ഭേദമായവർ. ഇതും ഈ ഈ ഇറ്റലിയിൽ ഈ ഔട്ട്ബ്രേക്ക് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന ഒരു സംഖ്യയാണ്. ഇതും ഇറ്റലിയിൽ നേരിട്ട് ആശ്വാസം പകരുന്ന കാര്യമാണ്. പക്ഷേ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. ഇറ്റലിയിൽ രോഗബാധയുടെ എണ്ണം ഇപ്പോൾ 100,000 പിന്നിട്ടിരിക്കുന്നു. നേരത്തെ അമേരിക്കയായിരുന്നു രോഗബാധയുടെ എണ്ണത്തിൽ മുന്നിലുണ്ടായിരുന്നത്. അമേരിക്കയിൽ 1.5 ആകുന്നു രോഗബാധയുടെ എണ്ണം. ഇപ്പോൾ ഇറ്റലിയും 100,000 കടന്നിരിക്കുന്നു. സ്പെയിനിൽ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 537 പേരാണ് 24 മണിക്കൂറിനകം മരിച്ചത്. അവിടെ മരണസംഖ്യ മദ്യാസക്തിയുള്ളവർക്ക് നിയന്ത്രണ അളവിൽ മദ്യം നൽകാൻ സർക്കാർ തീരുമാനം. മദ്യാസക്തി മൂലം രോഗലക്ഷണങ്ങളുണ്ടെന്ന ഡോക്ടറുടെ കുറിപ്പടിയോടെ എത്തുന്നവർക്ക് എക്സൈസ് വകുപ്പ് പാസ് നൽകും. ബിവറേജസ് കോർപ്പറേഷനാണ് മദ്യം നൽകേണ്ടതെങ്കിലും ഔട്ട്ലെറ്റുകൾ തുറന്നു പ്രവർത്തിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശവുമുണ്ട്. മദ്യാസക്തി മൂലം ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ തീരുമാനം. മദ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ശാരീരികവും മാനസികവുമായ പ്രശ്നമുള്ളവർക്ക് നിയന്ത്രിത അളവിൽ മദ്യം നൽകാനാണ് സർക്കാർ തീരുമാനം. മദ്യാസക്തിയുള്ളവർ ESI, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സർക്കാർ ആശുപത്രികളിൽ എവിടെയെങ്കിലും OP ടിക്കറ്റ് എടുത്ത് പരിശോധനയ്ക്ക് വിധേയരാകണം. പരിശോധിക്കുന്ന ഡോക്ടർ ആ വ്യക്തി മദ്യാസക്തി പ്രകടിപ്പിക്കുന്നെന്ന സർട്ടിഫിക്കറ്റ് നൽകിയാൽ നിശ്ചിത അളവിൽ മദ്യം ലഭിക്കാൻ അർഹനാകും. ഡോക്ടറുടെ കുറിപ്പടിയുമായി രോഗിയോ രോഗി ഏർപ്പെടുത്തുന്നയാളോ എക്സൈസ് സർക്കിൾ ഓഫീസിൽ ഹാജരാകണം. തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷം എക്സൈസ് ഓഫീസർക്ക് മദ്യം വിതരണം ചെയ്യാനുള്ള പാസ് അനുവദിക്കാം. ഒരാൾക്ക് ഒന്നിലധികം പാസ് അനുവദിക്കാനാകില്ല. പാസ് നൽകുന്ന വിവരം എക്സൈസ് ഓഫീസിൽ നിന്ന് തന്നെ ബിവറേജസ് കോർപ്പറേഷൻ MDA അറിയിക്കണം. പാസുമായി വരുന്ന വ്യക്തിക്ക് അബ്കാരി നിയമപ്രകാരം അനുവദനീയമായ അളവിൽ മദ്യം നൽകാമെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. ഇതിനായി ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഓരോ ദിവസവും വിതരണം ചെയ്യുന്ന മദ്യത്തിന്റെ അളവ് സംബന്ധിച്ച് അതത് ദിവസം ബിവറേജസ് കോർപ്പറേഷൻ എക്സൈസ് വകുപ്പിനെ അറിയിക്കണം. എക്സൈസ് വകുപ്പിന്റെ IT സെൽ ഓരോ ദിവസവും വിതരണം ചെയ്യുന്ന പാസുകളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തണം. മദ്യാസക്തിക്ക് മദ്യം മരുന്നല്ലെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. ഇതു സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: അവര് ശാസ്ത്രീയ രേഖകൾ അവർ കൊടുക്കണ്ട, അവരോട് ഇപ്പൊ നിർബന്ധമായി കൊടുത്തോളണം ആരും പറഞ്ഞിട്ടില്ലല്ലോ. News 18 തിരുവനന്തപുരം. വീണ്ടും സാലറി ചലഞ്ചുമായി സംസ്ഥാന സർക്കാർ. കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ജീവനക്കാരോട് 1 മാസം ശമ്പളമാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. ജീവനക്കാരുടെ സംഘടനകളുമായുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. സാലറി ചലഞ്ചുമായി സഹകരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. വരുമാനത്തിന് സർക്കാരിന് മുന്നിൽ വഴികളില്ല. വരും മാസങ്ങളിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ സഹകരണം തേടിയത്. നാടാകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. നമ്മൾ ധാരാളം പണം ചെലവിടേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥിര ശമ്പളക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു സഹായം ചെയ്യാൻ തയ്യാറാകുക. അവർ ഒന്നിച്ചു കൊടുക്കാൻ പറ്റുന്നവർ ഒന്നിച്ചു കൊടുക്കുക. ഇനി 2-3 ഗഡുക്കളായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനി അതല്ല, എനിക്ക് ഇത്ര ഗഡുക്കൾ പോരാ, കുറച്ചുകൂടി ഗഡു വേണം എന്ന് പറയുന്നവർക്ക് ആ ഗഡു അനുവദിക്കുക. അങ്ങനെയൊക്കെ ഒരു നിലപാടാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്. സംഘടനാ നേതാക്കളുമായുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി 1 മാസത്തെ ശമ്പളമാണ് ആവശ്യപ്പെട്ടത്. ഭരണപക്ഷ സംഘടനകൾ ഇതിനോട് യോജിച്ചു. 1 മാസത്തെ ശമ്പളം എന്ന നിർബന്ധിത നിലപാടിനോട് പ്രതിപക്ഷ സംഘടനകൾക്ക് പൂർണ്ണ യോജിപ്പില്ല. അത് നൽകുവാൻ ഒരു ഓപ്ഷണലായി നൽകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. സാലറി ചലഞ്ചുമായി സഹകരിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. 1 മാസത്തെ കൊടുക്കാൻ കഴിയുമോ എന്നറിയില്ല, ഏതായാലും അവരോട് സഹകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കഴിഞ്ഞ പ്രളയകാലത്തും 1 മാസത്തെ ശമ്പളം സാലറി ചലഞ്ച് എന്ന പേരിൽ ജീവനക്കാർ നൽകിയിരുന്നു. News 18 തിരുവനന്തപുരം. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാതെ അവധി നൽകുന്നത് അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ചില ആശുപത്രികളിൽ ആഴ്ചയിൽ 4 ദിവസം നഴ്സുമാർക്ക് ശമ്പളം നൽകാതെ അവധി നൽകുന്നു. ഒരു തൊഴിലുടമയും ഈ ഘട്ടത്തിൽ ആർക്കും ശമ്പളം നിഷേധിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളിൽ ചിലതിൽ 3 ദിവസം സ്റ്റാഫ് നഴ്സും അവർ ജോലി ചെയ്യുകയാണ്. 3 ദിവസം കഴിഞ്ഞുള്ള 4 ദിവസം ശമ്പളരഹിത അവധിയാണ് എന്നൊരു പരാതി വരുന്നുണ്ട്. അത് വസ്തുതയാണെങ്കിൽ ആ നടപടിക്രമം ശരിയല്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രി അധികൃതരുമായി സംസാരിക്കാൻ ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
പ്രവാസികളുടെ വിയർപ്പിലാണ് നാം കഞ്ഞി കുടിച്ച് നടന്നത് എന്ന് മറക്കരുത് മുഖ്യമന്ത്രി. പ്രവാസികളോട് ചിലർക്ക് പ്രത്യേക വികാരമാണ്. രോഗം പടരുന്നതിന് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനാകില്ല. ഒറ്റപ്പെട്ട രീതിയിൽ പെരുമാറിയവരെ അപഹസിക്കാനോ മോശമാക്കാനോ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട് ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നാടാണ്. കാരണം നമ്മുടെ സഹോദരങ്ങൾ ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നു. അവർ മണലാരണ്യത്തിലടക്കം കഠിനമായി അധ്വാനിച്ച് അവരുടെ വേർപ്പിൻ്റെ കാശിലാണ് നാം ഇവിടെ കഞ്ഞി കുടിച്ച് നടന്നിരുന്നത്. ഇത് നാം മറന്നു പോകാൻ പാടില്ല. നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ് പ്രവാസികൾ. അവർ പോയ രാജ്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ സ്വാഭാവികമായും അവർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ലേ? തിരിച്ചു വന്നപ്പോൾ ന്യായമായ പ്രതിരോധ നടപടികൾ പൊതുവിലെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില കേസുകളാണ് വ്യത്യസ്തമായി ഉണ്ടായത്. ആ ഒറ്റപ്പെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന നമ്മുടെ നാടിൻ്റെ ഏറ്റവും കരുത്തുറ്റ വിഭാഗത്തെ ഒരു തരത്തിലും അപഹസിക്കാനോ മനസ്സിൽ ഈർഷയോടെ കാണാനോ പാടില്ല. ഇത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സമ്പൂർണ്ണ അടച്ചിടലിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിച്ച് പെൻഷൻ വാങ്ങാൻ ആയിരങ്ങൾ. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലാണ് ക്ഷേമ പെൻഷൻ പിൻവലിക്കുന്നതിനായി നൂറുകണക്കിന് ആളുകൾ ബാങ്ക് ശാഖകൾക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. ആരും തിരക്ക് കൂട്ടേണ്ടതില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് അഭ്യർത്ഥിച്ചു. രാവിലെ 8 മണിക്ക് തന്നെ ബാങ്ക് ശാഖകൾക്ക് മുന്നിൽ വരി നിൽക്കുകയായിരുന്നു നൂറുകണക്കിന് ആളുകൾ. വയോധികർക്കുള്ള പെൻഷനും വിധവാ പെൻഷനും ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനും എല്ലാം വാങ്ങുന്നവർ കൂട്ടമായി എത്തി. ചിലർ കുഞ്ഞുങ്ങളുമായാണ് വന്നത്. ഞാൻ പെൻഷൻ വാങ്ങിക്കാൻ വന്നു. എന്ത് പെൻഷനാണ്? പിന്നെ വാർത്താ പെൻഷൻ. കുറച്ച് പേർക്ക് ഓൺലൈൻ വഴിയായിട്ട് വീട്ടിൽ കൊടുക്കുവാൻ കിടപ്പ് രോഗികൾ കൊടുക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകിയത്. 2 മാസത്തെ പെൻഷനാണ് അക്കൗണ്ടുകളിൽ ഒരുമിച്ചെത്തിയത്. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് നേരിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കാൻ സംവിധാനമുണ്ട്. എന്നാൽ ദേശസാത്കൃത ബാങ്കുകളിലെ അക്കൗണ്ട് വഴി വാങ്ങുന്നവർ നേരിട്ട് ബാങ്കിലെത്തുകയാണ് പതിവ്. ഇതിനൊപ്പം വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായുള്ള തുകയും അക്കൗണ്ടുകളിലെത്തി. തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവര് ഇങ്ങനെ തടിച്ചുകൂടുന്നത് അവർക്കും നാടിനും ആപത്താണ്. അതുകൊണ്ട് നാളെ മുതൽ ഇതുപോലെ തിരക്കില്ലാതിരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. നിയന്ത്രണം മൂലം ബാങ്കുകളിൽ ജീവനക്കാർ കുറവാണ്. സർക്കാരിന്റെയും ബാങ്കുകളുടെയും ക്രമീകരണങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇതുതന്നെയാകും സ്ഥിതി. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സൗജന്യ റേഷൻ വിതരണം മറ്റന്നാൾ ആരംഭിക്കും. മുൻഗണനാ വിഭാഗത്തിനുള്ള റേഷൻ രാവിലെയും ബാക്കിയുള്ളവർക്ക് ഉച്ചയ്ക്ക് ശേഷവുമാണ് വിതരണം. 20 April മുൻപ് റേഷൻ വാങ്ങണം. അധിക അരി സൗജന്യമായി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയെന്നും ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ PSC റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടി. March 20 and June 18 കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകളുടെ കാലാവധിയാണ് 3 മാസത്തേക്ക് നീട്ടിയത്. കാലാവധി നീട്ടണമെന്ന് സർക്കാർ PSCയോട് ആവശ്യപ്പെട്ടിരുന്നു. പരീക്ഷകളും അഭിമുഖങ്ങളും സർട്ടിഫിക്കറ്റ് പരിശോധനകളും PSC നേരത്തെ മാറ്റിവെക്കുകയുണ്ടായി. സംസ്ഥാനത്ത് ബാങ്കുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. 4 April രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ ബാങ്കുകൾ പ്രവർത്തിക്കും. നേരത്തെ 10 മുതൽ 2 മണി വരെയായി പ്രവൃത്തി സമയം മാറ്റിയിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ തീരുമാനം. വിശുദ്ധ വാരാചരണത്തിന് നിയന്ത്രണങ്ങളുമായി ഓർത്തഡോക്സ് സഭയും. പെസഹാചരണത്തിൽ കാൽക്കഴുകൽ വേണ്ടെന്ന് കാതോലിക്ക ബാവ പറഞ്ഞു. ദുഃഖവെള്ളിയിൽ വിശ്വാസികൾ പള്ളികളിൽ പോകേണ്ട. ആരാധനകളിൽ വൈദികനുൾപ്പെടെ 4 പേർ മാത്രമാകും ഉണ്ടാവുക. പ്രദക്ഷിണങ്ങൾ പള്ളിക്കുള്ളിൽ മാത്രം മതി. സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് പൂഴ്ത്തിവെപ്പ് പരിശോധിക്കാനെത്തിയ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം. കഴക്കൂട്ടത്തിന് സമീപം മേനംകുളത്താണ് സംഭവം. സൂപ്പർമാർക്കറ്റ് ഉടമയും സംഘവുമാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. വ്യാജവാർത്ത പ്രചരിപ്പിച്ച കേസിൽ മലപ്പുറം ഇടവണ്ണയിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇടവണ്ണ മുണ്ടേങ്കര തൂവക്കുന്ന് വീട്ടിൽ ഷെറീഫാണ് അറസ്റ്റിലായത്. ഇന്നലെ അറസ്റ്റ് ചെയ്ത അലി ഷാക്കറിനൊപ്പം ഇയാളെയും മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും. നിലമ്പൂരിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് ട്രെയിനുണ്ടെന്ന് പ്രചരിപ്പിക്കാൻ അലി ഷാക്കറിനോട് ഫോൺ മുഖേന നിർദ്ദേശം നൽകിയത് ഷെറീഫാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റാണ്. സംസ്ഥാനത്തെ എല്ലാ വിചാരണ തടവുകാർക്കും റിമാൻഡ് പ്രതികൾക്കും ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട എല്ലാ വിചാരണ തടവുകാർക്കുമാണ് ഉത്തരവ്.
ബാധകം. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ April 30 വരെയാണ് ഇടക്കാല ജാമ്യം. മദ്യം കിട്ടാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും ആത്മഹത്യ. കായംകുളം പുതുപ്പള്ളി സ്വദേശി രമേശനാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഉച്ചയ്ക്ക് 12:30 ആണ് സംഭവം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. മദ്യം കിട്ടതായതോടെ ഇയാൾ മാനസിക തകർച്ചയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. കോവിഡ് ഭീതിയെ തുടർന്ന് മാറ്റിവെച്ച ടോക്കിയോ ഒളിമ്പിക്സിന്റെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു. 2021 July 23 മുതൽ August 8 വരെയാണ് മത്സരങ്ങൾ. പാരാലിമ്പിക്സ് മത്സരങ്ങൾ 2021 August 24 മുതൽ September 5 വരെ. കോവിഡ് ലോക്ക്ഡൌൺ തുടങ്ങിയ ശേഷം ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയെന്ന് റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക്. ദേശീയതലത്തിൽ 57% പ്രേക്ഷകരുടെ എണ്ണത്തിൽ വർധനയുണ്ടായത്. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ആദ്യ ആഴ്ച നെറ്റ്വർക്ക് 18 എത്തിയത് 10 കോടി ജനങ്ങളുടെ സ്വീകരണ മുറികളിലാണ്. പ്രൈം ടൈമിൽ പ്രേക്ഷകരുടെ എണ്ണം 54% ഉയർന്നു. നെറ്റ്വർക്ക് 18 പ്രേക്ഷകരുടെ എണ്ണം വൈകിട്ട് 74% രാവിലെ 53% ഉയർന്നു. കോവിഡിനെ തുടർന്ന് പത്രവിതരണം മുടങ്ങിയതോടെ യഥാർത്ഥ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾ കൂടുതലായി TVയെ ആശ്രയിക്കുന്നു എന്നാണ് കണക്ക്. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയായിരുന്നു സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പേർ കണ്ട വാർത്തയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ TV. വീട്ടിലടച്ചിരിക്കുമ്പോൾ പല പരീക്ഷണങ്ങളിലാണ് ഓരോരുത്തരും. ഇനി 3-ാം ക്ലാസ്സുകാരൻ ധ്യാൻ കീർത്തന്റെ കാർഷിക പരീക്ഷണങ്ങൾ കാണാം. ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പൊ കൊറോണ ആയത് കാരണം എപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത കാരണം ഇവിടെ കൃഷിയൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്കും ഇത്തരം വീഡിയോകൾ പങ്കുവെക്കാം. 9364975709 എന്ന നമ്പറിലേക്ക് വീഡിയോ വാട്സപ്പ് ചെയ്യൂ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാക്സ് വാല്യൂ ക്വിക്ക്.